ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എമോസ് ക്രിയേറ്റിവിറ്റി ആൻഡ് കുക്കിംഗ്. എമോസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് ചോറുമായിട്ടാണ്. ഇത് ഇന്ന് പുതിയ ഇന്നുണ്ടാക്കിയ ചോറല്ല, ഇന്നലത്തെ ചോറ്. ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോറ് വെച്ച് അടിപൊളി ഒരു സൂത്രം കാണിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഇന്നലെ ഉണ്ടാക്കിയ ചോറ്, പഴഞ്ചോറ് നമ്മൾ എടുത്ത് ഒരു മിക്സി ജാറിൽ ഇട്ട് കൊടുത്ത് ആദ്യം തന്നെ ഒന്ന് അരച്ചെടുക്കണം. വളരെ നൈസാവണ്ട, ഒന്ന് ഈ ചോറൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്നത് പോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കണം. നമുക്ക് ചോറ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ രണ്ട് തവണയായിട്ട് അരച്ചാലും മതി. നമ്മുടെ ചോറിൻ്റെ അളവിനനുസരിച്ച് രണ്ടോ മൂന്നോ തവണ അരച്ചെടുക്കുക. നമ്മുടെ ചോറ് അരച്ചെടുത്തിട്ടുണ്ട്. ആ ചോറൊന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി, ഇത്രയും അരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചോറ് അരച്ചത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കണം. ആദ്യമേ നമ്മൾ ആവശ്യത്തിന് കുറച്ച് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകം, ഒരു കാൽ ടീസ്പൂൺ ജീരകം. പിന്നെ നമ്മൾ ചേർക്കുന്നത് എരിവിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഇത്രയും വേണ്ടു. ഇനി താല്പര്യം ഉണ്ടെങ്കിൽ എള്ള് ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ കുറച്ച് എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും മതി. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, ജീരകം, ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മോറം എടുത്തിട്ട് അതിലേക്ക് ഒരു നല്ല വൃത്തിയുള്ള ഒരു തുണി വിരിച്ച് കൊടുക്കുക. കൂടുതലുണ്ടെങ്കിൽ പായ വിരിച്ചിട്ട് അതിൽ മുകളിലൊരു തുണി വിരിച്ച് അതിന് മുകളിലായാലും മതി. ഇനി നമ്മൾ അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ അച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റാർ എടുത്തിട്ട് നമ്മൾ വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. സേവനാരിയിലേക്ക് നമ്മൾ ചോറിങ്ങനെ ഉരുട്ടിയിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്, മുറുക്ക് മാതിരി ഉണ്ടാക്കാനാണ് നമ്മൾ പോണത്. നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം എണ്ണയിലിട്ട് വറുത്ത് കോരാം. അടിപൊളി സ്നാക്സ് ആയിട്ടും ചോറിൻ്റെ കൂടെ കൊണ്ടാട്ടം മാതിരിയും നമുക്കത് കഴിക്കാൻ പറ്റും. നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് ദിവസത്തിന് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. ബാക്കിയുള്ള ചോറ് അരച്ചത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ മുഴുവൻ മാവും ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. രണ്ട് ദിവസത്തിൽ ശരിക്കും ഉണങ്ങും. നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസത്തിൽ ഉണങ്ങും, അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ എന്തായാലും ഉണങ്ങിക്കിട്ടും. നമുക്കിത് വെയിലത്ത് വയ്ക്കാം. പിന്നെ കൂടാതെ ഇങ്ങനെ ചെയ്യാൻ അറിയ ബുദ്ധിമുട്ടാണെങ്കിൽ എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്കിങ്ങനെ നുള്ളി നുള്ളി വയ്ക്കാം. അത് ഞാനൊരു സാമ്പിളാണ് കാണിക്കുന്നത്. നുള്ളി വയ്ക്കാം, അങ്ങനെ മുഴുവനും ഇതേപോലെ വെച്ചാലും മതി. ഉണങ്ങുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. ഉണങ്ങിയ ശേഷം കാണിക്കാം ബാക്കി ഭാഗം. നമ്മൾ പഴഞ്ചോറ് അരച്ച് സേവനാരിയിൽ പിഴിഞ്ഞ് ഉണക്കാൻ വെച്ചിട്ടുള്ള അരി കൊണ്ടാട്ടം നല്ലതുപോലെ ഉണങ്ങി റെഡിയായി കിട്ടിയിട്ടുണ്ട്. രണ്ട് ദിവസം കൊണ്ട് ഇതുപോലെ നല്ലതുപോലെ ഉണങ്ങി തുണിയിൽ നിന്ന് ഇതങ്ങനെ തനിയെ വിട്ട് വരും. നമുക്കിങ്ങനെ വിടത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. കൈകൊണ്ട് ഇങ്ങനെ
തന്നെ വെറുതെ ആക്കിയാൽ തന്നെ നമുക്കിതൊരു ഡപ്പിയിലാക്കി കണ്ടെയ്നറിലാക്കി അടച്ച് വയ്ക്കാം. ആവശ്യത്തിന് എണ്ണ ചൂടാക്കി വറുക്കാം പോരെ. അപ്പോൾ ചോറിൻ്റെ കൂടെ കൊണ്ടാട്ടായിട്ട് കഴിക്കാനും സ്നാക്സായിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുറുക്കുന്ന തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കൊണ്ടാട്ടത്തിനേക്കാളും മുറുക്കിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റ്. അത് ചോറാണെന്നോ അറിയില്ല, നല്ല അരി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും സോഫ്റ്റ് ആയിട്ടുണ്ടാകും. അരിക്കൊണ്ടാട്ടം തയ്യാറായിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ വറുത്ത് കോരി എടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി അരിക്കൊണ്ടാട്ടം ചോറ് കൊണ്ട് ഉണ്ടാക്കിയ കൊണ്ടാട്ടം തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകും. അതിൽ മുറുക്ക് കഴിക്കുന്നത് പോലെയും കഴിക്കാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ പപ്പടം കാച്ചിയതിന് പകരമായിട്ടും കൊണ്ടാട്ടമായിട്ടും യൂസ് ചെയ്യാം. പഴയ ചോറ് ബാക്കി വരുന്നത് വേസ്റ്റ് ചെയ്യാതെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. തുടർന്നും വ്യത്യസ്തങ്ങളായിട്ടുള്ള അടിപൊളി വീഡിയോസുമായിട്ട് വരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇതുവരെ ബാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. ബൈ ബൈ.